ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 144 അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. കർത്താവേ, ആകാശം ചായിച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ, അസ്ത്രങ്ങൾ അയച്ച് അവരെ ചിതറിക്കണമേ, ഇടിമിന്നൽ അയച്ച് അവരെ തുരത്തണമേ. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെതിരായി നിൽക്കുന്ന കോട്ടകളെയും എതിരുകളെയും തകർക്കുന്നവനാണ് നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ ജീവിക്കുന്ന കർത്താവ്. ഈ നിമിഷങ്ങളിൽ ഇരു കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ വംശത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപരിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ എതിരുകളും കോട്ടകളും അന്ധകാര ശക്തികളെയും തകർക്കുന്ന സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. ഓ ദൈവമേ, കാലങ്ങളായി തകർന്നു കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് അന്ധകാര പീഡകളുള്ള കുടുംബങ്ങളെ വിടുവിക്കണമേ. യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ നാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ. യേശുവിൻ ആത്മാവ് അരുളി ചെയ്യും, എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ ആത്മാവ് അരുളി ചെയ്യും, എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. ഓ ദൈവമേ, ഈ കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും ഈ സമൂഹങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കും എതിരായി നിൽക്കുന്ന സർവാധിപത്യങ്ങളെയും ഛിന്നഭിന്നമാക്കണമേ. അനുകൂലമായി യേശുണ്ടെങ്കിൽ പ്രതികൂലമായി ആർ നിൽക്കും? അനുകൂലമായി യേശുണ്ടെങ്കിൽ പ്രതികൂലമായി ആർ നിൽക്കും? തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും യേശുവിൻ നാമത്തിൽ തുറന്നു വരും. തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും യേശുവിൻ നാമത്തിൽ തുറന്നു വരും. സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ. മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി, യേശു നാമത്തിന്റെ ശക്തി. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ ആത്മാവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി ഇതാ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മാറപ്പെടാത്ത എല്ലാ അന്ധകാരങ്ങളും മാറുന്ന സമയമാണിത്. തുറക്കപ്പെടാത്ത വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണിത്. സാത്താന്റെ ആധിപത്യങ്ങൾ തവിട് പൊടിയാകുന്ന ചിന്ന ഭിന്നമാകുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഈ കുടുംബങ്ങളെയും ഈ സമൂഹങ്ങളെയും ഈ സ്ഥാപനങ്ങളെയും പീഡിപ്പിക്കുന്ന എല്ലാ പീഡകശക്തികളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 144 സങ്കീർത്തനത്തിൽ 5 തിരുലിഖിതത്തിൽ സങ്കീർത്തകൻ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്.
കർത്താവേ ആകാശം ചായിച്ച് ഇറങ്ങി വരണമേ, അവിടുന്ന് പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവിടുന്ന് ഇടിമിന്നൽ അയച്ച് അവരെ ചിതറിക്കണമേ, അവിടുന്ന് അസ്ത്രങ്ങൾ അയച്ച് അവരെ തുരത്തണമേ. ദൈവ പൈതൽ തനിക്കെതിരായി നിൽക്കുന്ന ചില എതിർ ശക്തികളുടെ മേൽ ദൈവമേ ഇടപെടണമേ എന്ന് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശത്രുവിൻ്റെ ചെകിട്ടത്തടിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. ഹാലേലുയ്യ, ഹാലേലുയ്യ. ഒരുപക്ഷെ കാലങ്ങളായി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ചില സാത്താന്യ പീഡകൾ ഉപദ്രവിക്കുകയായിരിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ും 8-ും തിരുലിഖിതങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ കർത്താവ് നൽകുന്നുണ്ട്. കർത്താവേ എഴുന്നേൽക്കണമേ, ദൈവമേ രക്ഷിക്കണമേ, അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടന്മാരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്, അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ദുഷ്ടൻ്റെ പല്ലുകളെ തകർത്ത് ശത്രുവിൻ്റെ ചെകിട്ടത്തടിച്ച് വിടുതൽ നൽകുന്ന രക്ഷിതാവായ ദൈവത്തെക്കുറിച്ച് തിരുലിഖിതത്തിൽ ദൈവ പൈതൽ ഏറ്റു പറയുകയാണ്. അവിടുന്ന് എൻ്റെ ശത്രുവിൻ്റെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടൻ്റെ പല്ലുകളെ തകർത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സമൂഹമോ ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥ ശത്രു ആ ദൈവ പൈതലിനെ നരകത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന, സ്വർഗം നഷ്ടപ്പെടുത്താനും നരകത്തിൽ പോകാനും പ്രേരിപ്പിക്കുന്ന അന്ധകാര ശക്തികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അന്ധകാര ശക്തികൾ നമ്മളെ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരിക്കാം. കോഴിക്കുഞ്ഞിൻ്റെ മേൽ പരുന്ത് വന്ന് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ആധിപത്യം പുലർത്തി അതിൻ്റെ നഖങ്ങളെല്ലാം അങ്ങോട്ട് കൂടി അതിൻ്റെ മേലെ അങ്ങോട്ട് ഇറക്കിയിട്ട് അതിനങ്ങോട്ട് പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ ചില സ്വഭാവങ്ങൾ, ചില തിന്മകൾ, ചില ശീലങ്ങൾ, ചില അന്ധകാര പീഡകൾ, ചില നാരകീയ സേനകൾ ചില വ്യക്തികളെയും ചില കുടുംബങ്ങളെയും ചില സ്ഥാപനങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഇതിൽ ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിക്കരുത്. ഇതിൽ നിന്നും വിടുവിക്കുന്ന, വിമോചനം നൽകുന്ന ഒരു കർത്താവുണ്ട്. ഇതാ ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എൻ്റെ പേര് ജോണി. ഞാൻ കോതമംഗലം രൂപതയിലെ കലേന്താനി ഇടകയിൽ ആലക്കോട് നിന്നും വരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇവിടുത്തെ ആദിവിളാഴ്ച ധ്യാനത്തിന് എൻ്റെ ഭാര്യയോട് പങ്കെടുക്കുകയും അവൾ വന്നതിന് ശേഷം ഡിസംബറിൽ എന്നോട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ ഇത് പോരാൻ തയ്യാറായില്ല. കാരണം ഞാൻ 16 വർഷമായിട്ട് മദ്യവും ഹാൻസും പാൻഡ്രാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് പെയിൻറ്റിങ്ങാണ് പണി. അപ്പോൾ ഞാൻ പോരാൻ തയ്യാറായില്ല. ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം 1-7 മണിയായപ്പോൾ ഞാൻ സമ്മതിക്കുകയാണ് പോരാവെന്ന്. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചു, ഹാൻസ് ഞാൻ കൊണ്ടുപോകും. ഹാൻസ് എടുത്തപ്പോൾ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ ഹാൻസ് എടുത്തപ്പോൾ എൻ്റെ ഭാര്യ കയറി കൈ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല, നീ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ സമ്മതിച്ച് ഞാൻ ഹാൻസുമായിട്ട് പോന്നു. അവിടെ മുതൽ ഞാൻ ഹാൻസ് വെച്ച് പോന്നു. ഇവിടെ വന്നു, ഇവിടെ വന്ന് രാവിലെ ഹാൻസ് വെച്ചു. അതിനുശേഷം ധ്യാനഹാളി വന്നപ്പോൾ ഞാൻ ഹാൻസ് എടുത്ത് മടി വെച്ചു. മടി വെച്ചിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. ആ വിടുതലത്തെ ശേഷ സമയത്ത് അച്ഛനെ വന്ന് വിളിച്ച് പറഞ്ഞ കേൾക്കായിരുന്നു ഇത് വിട്ടു പോകുന്ന കാര്യമൊക്കെ. പക്ഷേ ഇത് എന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയാണ് പിടിച്ചോളൂ. എനിക്ക് പനി പിടിച്ചിട്ട് എനിക്ക് വിറയ്ക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കസേര പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതെന്നാ സംഭവം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് അങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നിന്നു. 3:30 ഇറങ്ങിപ്പോയി വണ്ടിയിൽ ചെന്ന് കയറി. വണ്ടിയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഓ നമ്മുടെ സാധനം കയറ്റിപ്പോയിട്ടുള്ളൂ. അതെടുത്ത് വേഗം കൈക്കകത്ത് കുറഞ്ഞിട്ടു. കൈ കുറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കുറഞ്ഞിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. കൈ ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നു തന്നെ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അതിന് പുറകെ ഇവിടെ മോലെൻ്റെ കൈ ഇങ്ങനെ കത്തി ഇങ്ങനെ കരിഞ്ഞ് പുകഞ്ഞ് നീറുവാണ്. അപ്പോൾ ആരും മുളകരച്ച് വെച്ചും പോലെ കൈ രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അടുത്തേക്ക് ആൾ മിണ്ടാനും വരാം. ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നതിന് ശേഷം അടുത്തിരുന്ന ആളോട് പറഞ്ഞു ഞാൻ ഗ്ലാസ് തള്ളി വെക്കാൻ പറഞ്ഞു. അതായത് ഗ്ലാസ് തള്ളി വെച്ചപ്പോൾ ഞാൻ ഈ 2 സാധനം ഈ താവളത്ത് തന്നെ ഈ സാധനം കളഞ്ഞു. കളഞ്ഞപ്പോൾ എൻ്റെ പനിയും വിട്ടു. എൻ്റെ ഈ ചൂടും പോയി, എല്ലാം പോയി. എൻ്റെ ദൈവമേ. അതിനുശേഷം 8-ാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഈ ഹാൻസ് വിട്ടു പോയി. എന്നാൽ മദ്യം പോയിട്ടില്ലല്ലോ, എന്നാൽ ശകലം മദ്യം കഴിച്ചേക്കാം എന്നിങ്ങനെ കണക്കാക്കി 8-ാം തീയതി മദ്യം കഴിക്കാൻ വേണ്ടി. അപ്പോൾ കഴിച്ചേക്കാമെന്ന് പറഞ്ഞ വൈകുന്നേരം കയറിച്ചെന്നു. കയറിച്ചെന്ന് ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചു. ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ ഇറങ്ങി ഓടി മിച്ചത്ത് വന്നപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല.
ഞാൻ വീണ്ടും തിണ്ണയെന്ന പെരക്കകത്ത് കാലു വെക്കും, എനിക്ക് ഛർദ്ദിക്കാൻ വരും, അകത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ആയപ്പോൾ എനിക്ക് തോന്നിയത് എന്താകെ പ്രശ്നമായി. ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അകത്ത് കയറാൻ അവരുടെ അടുത്ത് പോകാം. അതിനുശേഷം ഈസ്റ്റർ വന്നു, ഇതെല്ലാം കടന്നുപോയി. ഈസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ ചെന്നു. ഇപ്പോൾ അവിടെ നല്ല മദ്യസൽക്കാരം നടന്നിരിക്കുകയാണ്. ഞാനങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കയറി, അകത്തേക്ക് കയറി, ഈ മണം വന്ന് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പുറത്തേക്ക് ചാടി. അപ്പോൾ ഇവർ ചെന്ന് ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. എന്നെ ആരോ തള്ളി എടുത്ത് എന്നെ പുറത്തുകൊണ്ട് വെക്കുക. ഞാൻ ലാസ്റ്റ് ഇവരോടൊന്നും യാത്ര പോലും പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് കയറിപ്പോന്നു. വിട്ടുപോകുന്നു പിന്നെ വിട്ടു പേടിച്ചു ആരാന്ന് എനിക്കറിയില്ല. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തന പുസ്തകം 3:7-8 അന്വർത്ഥമായ ഒരു സംഭവം അല്ലേ ഇത്? അവിടുന്ന് എൻ്റെ ശത്രുവിൻ്റെ ചെകിട്ടത്തടിച്ചു, അവൻ്റെ പല്ലുകളെ തകർത്തു. ഇതാ ഇന്ന് ഈ ദൈവപൈതൽ വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. ഹാലലുയ്യ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സംഖ്യയുടെ പുസ്തകത്തിൽ 10:35 വചനം പഠിപ്പിക്കുകയാണ്. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ ഉണർന്ന് എഴുന്നേൽക്കണമേ, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ തകർക്കാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഇത് ദൈവവചനം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. തിരുസഭയും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ലേ? കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ? സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളിലും ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടാരൂപിയുടെയും ദുഷ്ടസൈന്യങ്ങളുടെയും നാരകീയ വ്യൂഹങ്ങളുടെയും ആക്രമണത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മോശപ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഉണർന്ന് എഴുന്നേൽക്കണമേ, ശത്രുവിൻ്റെ ചെകിട്ടത്തടിക്കണമേ, അവൻ്റെ പല്ലുകളെ തകർക്കണമേ, ശത്രുക്കൾ ചെതറിപ്പോകട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഇടവകയുടെ ആ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ, ഒരു സമൂഹത്തിൻ്റെ ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ തലവരെന്ന നിലയിൽ, ആ കുടുംബത്തിനെതിരെ സാത്താൻ കൊണ്ടുവരുന്ന ഓരോ കുതന്ത്രങ്ങളെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും 2-3 വ്യക്തികളുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്ന നിലയിലാണ് ഇന്ന് കർത്താവ് നിന്നെ ആക്കി വച്ചിരിക്കുന്നെങ്കിൽ, ആ സമൂഹത്തിനെതിരെ സാത്താൻ കൊണ്ടുവരുന്ന ഓരോ കുതന്ത്രങ്ങളെ തകർക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. സംഖ്യ 10:35 കർത്താവിൻ്റെ ദാസൻ മോശപ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഉണർന്ന് എഴുന്നേൽക്കണമേ, അങ്ങയുടെ ശത്രുക്കളെ ചിതറിച്ച് കളയണമേ. ഹാലലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താന്യ സൈന്യ നിരകൾക്കെതിരെ ഞാനും നിങ്ങൾ ഉണരണം, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ദിനവൃത്താന്തം 2 14:11 കർത്താവേ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, കാലങ്ങളായി ഒരുപക്ഷെ ചെറുപ്പം തൊട്ട് നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ചില ദുശീലങ്ങൾ, ചില തടക്കദോഷങ്ങൾ, ചില തിന്മയുടെ സ്വഭാവങ്ങൾ, ചില പ്രത്യേക തരത്തിൽ ദുർവാശി, ചില പ്രത്യേക തരത്തിലുള്ള പൈശാചിക സ്വഭാവങ്ങൾ ഇന്നും നിന്നെ അടിമപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നറിയണം. ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി കർത്താവെ ഉണർന്ന് എഴുന്നേൽക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനും നിങ്ങളും ഈ സാത്താന്യ ശക്തികളോട് എതിർത്ത് നിന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ വിജയമുണ്ട്. ഇതാണ് വിശുദ്ധ ലിഖിതം എനിക്ക് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. റോമാലേഖനത്തിൽ 8:37 വചനം പഠിപ്പിക്കുകയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഈ കാര്യങ്ങളിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ എന്നെയും നിങ്ങളെയും കാലങ്ങളായി ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ദുർഭീടകളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ എനിക്കും നിങ്ങൾക്കും പൂർണ്ണ വിജയമുണ്ട് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. ഹാലലുയ്യ. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ പേര് മാത്യു, താമസം പന്നിവറ്റത്ത്. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ഇതെല്ലാം വെറും തട്ടിപ്പാണെന്നും ഇവിടെ ഈ സാക്ഷ്യം പറയാനിരുത്തുന്നത് കൂലിക്കിരുത്തിയേക്കുവാന്നൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോ ഇങ്ങനത്തെ ആളെ ഞാൻ ആദ്യം കാണാണ് കേട്ടോ. ഞാൻ ആദ്യം കേൾക്കുകയാണ് ഇങ്ങനത്തെ സംഭവം. അങ്ങനെ ഇരിക്കുമ്പം
എനിക്ക് ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഭയങ്കരമായ നടുവേദന വന്നു. നടുവേദന വന്നപ്പോൾ ഞാൻ പന്നിമരത്തുള്ള ഒരു ചെറിയ ആശുപത്രി ചെന്നു. അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു ഓർത്തോയിൽ പോയി കാണാൻ പറഞ്ഞു. ഓർത്തോടെ എടുത്തി എന്ന ഓർത്തോ എൻ്റെ എക്സ്റേയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇതാകപ്പാടെ കുഴച്ചിലാണല്ലോ എന്നുള്ള വിഷമത്താൽ എന്തായാലും ഇവിടം വരെ ഒന്ന് വന്ന് നോക്കാം എന്നുള്ളൊരു പരീക്ഷണത്തിനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പരീക്ഷണത്തിന് വന്നു. ഇവിടെ ആ മൂലയിലിങ്ങനെ രാവിലെ ഇരുന്ന് അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഡോക്ടർ എന്നോട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു വേദനയ്ക്ക് മാറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗുളിക കഴിച്ചാൽ ഒരു 4 മണിക്കൂർ കാലത്തേക്ക് അതിൻ്റെ ഫലം കിട്ടും, പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ കഴിച്ചാൽ അങ്ങനെ അതൊരു സ്ഥിരമായ ചികിത്സയല്ല എന്നും എന്നോട് പറഞ്ഞു. എന്തായാലും ഇവിടം വരെ ഒന്ന് നോക്കാം എന്നോർത്ത് ഞാൻ ആ ഗുളികയും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് ഈ മൂല വന്നിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആരവാരമെല്ലാം കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നോർത്ത് ഞാനിങ്ങനെ ഇരുന്നു. എന്തായാലും 4 മണിക്കൂർ കഴിഞ്ഞപ്പം ഗുളിക എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പം വേദന വന്നില്ല. അപ്പം ഞാനൊന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം വേദന വന്നിട്ട് കഴിക്കാമെന്ന് ഓർത്തു. എന്തായാലും അന്ന് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ എനിക്ക് ആ വേദന അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഞാനപ്പോൾ വിചാരിച്ചു രക്ഷപ്പെട്ടതായിരിക്കും, ഇത് അസുഖം മാറിയതായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ഈ സമയം വരെ ആ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ നോക്കുക, എത്രയോ വലിയ ദൈവശക്തിയാണ് ഇവർക്ക് വേണ്ടി വ്യാപരിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:17 തിരുലിഖിതങ്ങൾ 72 സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ രണ്ടുപേർ ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ സാത്താൻ്റെ സാമ്രാജ്യം തകരുന്നു, അവിടെ സാത്താൻ കോട്ടകൾ തകരുന്നു, അവിടെ സാത്താൻ്റെ നിർഗന്ധല തകരുന്നു, അവിടെ ദൈവരാജ്യം ഉയരുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന അനവധി ദുർഭിടകളുള്ളവരിൽ നിന്ന് അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരണം. സാത്താനും അവൻ്റെ കൂട്ടാളികളും ഭയന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടാൻ തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ സ്ഥാപനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. സാത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. സാത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ നാമത്തിൽ. യേശുവിനാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ, യേശുവിനാമം അഗ്നിയത്രേ, യേശുവിൻ വചനം വാളത്രേ, യേശുവിനാത്മാവ് അരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും, യേശുവിനാത്മാവ് അരുളി ചെയ്യും എതിരുകൾ കോട്ടകൾ തകർന്നു വീഴും. സാത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ നാമത്തിൽ, തന്ത്രങ്ങൾ കത്തിപ്പോകുമോ യേശുവിൻ നാമത്തിൽ. സങ്കീർത്തനം 3:7-8 വാക്യങ്ങൾ, കർത്താവേ ശത്രുവിനെ ചകിട്ടുതടിക്കണമേ, ദുഷ്ടന്റെ പല്ലുകൾ തകർക്കണമേ. അനുകൂലമായി യേശുണ്ടെങ്കിൽ പ്രതികൂലമായി ആർ നിൽക്കും? അനുകൂലമായി യേശുണ്ടെങ്കിൽ പ്രതികൂലമായി ആർ നിൽക്കും? തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും
യേശുവിൻ തുറന്നു വരും, തുറക്കാത്ത വാതിൽ ഉടഞ്ഞു പോകും. യേശുവിൻ നാമത്തിൽ തുറന്നു വരും, സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും. യേശുവിൻ നാമത്തിൽ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിൻ നാമത്തിൽ ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവേ, ഈ ദേശങ്ങളും ഈ കുടുംബങ്ങളും ഈ വംശങ്ങളും സ്ഥാപനങ്ങളും സമൂഹങ്ങളും കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള ദുർപീഡകളിൽ നിന്നും അന്ധകാര സൈന്യനിരകളിൽ നിന്നും യേശുവിന്റെ നാമത്തിന്റെയും യേശുവിന്റെ രക്തത്തിന്റെയും അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, കർത്താവേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, അങ്ങ് ദുഷ്ടന്മാരുടെ പല്ലുകൾ തകർത്തു. കർത്താവിൽ നിന്നാണ് വിമോചനം, നമ്മുടെ പ്രത്യാശ കർത്താവിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. റോമാ ലേഖനത്തിൽ 16-ാം അധ്യായം 20-ാം തിരുലിഖിതം, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ഈ നിമിഷങ്ങളിൽ ഓരോ പ്രയാസങ്ങളും തകർച്ചകളും തർക്കദോഷങ്ങളും ദുശീലങ്ങളും മദ്യപാനവും ചീട്ടുകളിയും ചീത്ത കൂട്ടുകെട്ടുകളും ഓരോ വിധത്തിലും ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുന്നവർ കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിൻ്റെ അത്ഭുത നാമത്തെ വിളിക്കട്ടെ. പിശാചിനെ കാൽ കീഴിലാക്കി തകർത്ത് കളയുന്ന സർവശക്തനായ ദൈവം ഈ നിമിഷം ഇടപെടുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക, മനസ്സ് നുറുങ്ങി യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഓ യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അങ്ങയുടെ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. തലമുറ തലമുറകളായി തകരുന്ന ഓരോ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എൻ്റെ പേര് സജി, ഭാര്യയുടെ പേര് സുജി. ഞങ്ങൾ പാലാരൂപതയിലുള്ള കടനാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 8 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ആദ്യ മാസത്തിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അനേകർ സാക്ഷ്യം പറയുന്നത്, കുട്ടികളെ ലഭിച്ച സാക്ഷ്യം പറയുന്നത് കേൾക്കാനിടയായി. അപ്പോൾ ഞാനും വീട്ടിൽ ചെന്ന് എൻ്റെ ജീവിത പങ്കാളിയോട് പറയുകയും ജീവിതപങ്കാളി കുട്ടി അടുത്ത ജൂൺ മാസത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 മാസം ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസമായപ്പോഴത്തേനും ഭാര്യ പ്രഗ്നന്റ് ആകുകയും ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 30-31 തിരുലിഖിതങ്ങൾ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തി.